അന്ന് മാളി ചേച്ചി കൊടുക്കാനുള്ള ബ്ലഡ് പാക്കറ്റ് മാറ്റിവെച്ചത് ഞാനാ. അവരെന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ജീവിപ്പിച്ചതാ. പക്ഷെ എനിക്ക് വയ്യ, മാളി ചേച്ചി എന്നല്ല ആരെയും കൊല്ലാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു പാപമായിരുന്നു ചേട്ടാ, അതുകൊണ്ട് ഞാൻ കാണാത്ത സ്വപ്നത്തിന്റെ കഥ ഉണ്ടാക്കി ചേട്ടനോട് പറഞ്ഞത്. അങ്ങനെയാ അന്നാരും ചേട്ടൻ മാളി ചേച്ചി രക്ഷിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ വിച്ചു, നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെന്റെ മമ്മയെ കൊല്ലുമായിരുന്നു. ഞാനിതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ അത് മമ്മയ്ക്ക് ആപത്ത. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. എന്തിയാണോന്ന് എനിക്കറിയാം. പിന്നെ തേച്ച് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ മരിക്കണം. വേണ്ട, മാളി ചേച്ചി മരിക്കണ്ട. അവരെന്നെയും മമ്മിയും കൊന്നോട്ടെ, മാളി ചേച്ചിക്ക് ഒരാപത്തും വരെ ഞങ്ങൾ സമ്മതിക്കില്ല. ആരും മരിക്കില്ല, ഞാനും നീയും പിന്നെ തേച്ചി ആരും മരിക്കില്ല. ശ്രേയച്ചെ വിളിച്ചു വരാൻ പറ. എല്ലാവരെയും രക്ഷിക്കാൻ എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ശ്രേയച്ചെ അറിഞ്ഞ അവരും മമ്മയെ കൊല്ലും. പിന്നെ തേച്ചി ആ ഗ്യാങ്ങിന്റെ കസ്റ്റഡിയിലാണെന്ന് ശ്രേയച്ച് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതേ വിച്ചു, നിനക്കുള്ള ഭീഷണിയെ കുറിച്ച് മാത്രം ശ്രേയച്ചെ അറിഞ്ഞിട്ടില്ല. നമുക്കിത് ശ്രേയച്ചോട് പറയാം. വേണ്ട, അവരുടെ ആളുകൾ ഈ ആശുപത്രി പോലും ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, അവർക്ക് മുമ്പിൽ നമ്മളൊരു നാടകം കളിക്കും. എന്ത് നാടകം? എന്താ ചേട്ടാ? ലേഡി റോബിൻഹുഡ് കേസിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് നവീൻ സാർ എന്നോട് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ വലിയ സന്തോഷമാണ് തോന്നിയത്. സന്തോഷോ? അതെ, മാഡം ഫോൺ വിളിച്ചപ്പോ ഞാനൊരു യാത്രയിലായിരുന്നു എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു. സത്യത്തിൽ മാഡത്തെ ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടാ ഞാൻ മാറിയുന്നത്. ചേട്ടൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ലേഡി റോബിൻഹുഡ് കേസിൽ മാഡത്തെ ചതിച്ചതിന്റെ കുറ്റബോധം കൊണ്ടാ. മാഡത്തിന് മുമ്പ് ഞാൻ ആ കുട്ടിയെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അവളുടെ മനസ്സിന്റെ നന്മ കണ്ടപ്പോ മാഡത്തിന്റെ കണ്ണിൽ നിന്ന് ഞാൻ അവളെ മറച്ചു വെച്ചു.